ദാനങ്ങളിൽ മഹത്തായതാണ് കുടിവെള്ളം. കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശങ്ങളിൽ സോളിഡാരിറ്റി ആശ്വാസത്തിന്റെ തെളിനീരായി പെയ്തിറങ്ങി. വിവിധ ജനവിഭാഗങ്ങളിലേക്ക് അത് ചാലിട്ടൊഴുകി. ഞങ്ങൾക്ക് മുന്തി വെള്ളമില്ലായിരുന്നു. ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ എടുത്തായിരുന്നു എല്ലാം കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഇവർ വന്നിട്ട് സോളിഡാരിറ്റി വന്നിട്ട് ഇപ്പൊ ഒരു വെള്ളമാക്കി തന്നു. ഇപ്പൊ ഞങ്ങൾക്ക് വലിയ ഉപകാരമായി. ഇപ്പൊ വെള്ളത്തിനൊരു കഷ്ടപ്പാടില്ല. ഞങ്ങൾക്ക് കൊറേ ദൂരം നല്ല കൊണ്ടുവന്നു. എത്ര ദൂരം നല്ല കൊണ്ടുവന്നു ഞങ്ങക്ക് വെള്ളം ഇല്ലാതെ ഇവ കഷ്ടം വന്ന് വന്നിട്ട് ഇപ്പൊ ഇവർ വന്നിട്ട് ഇപ്പൊ ഞങ്ങളെ ജാഗ്രത തന്നെ ഒരു വെള്ളാക്കിട്ട് തന്നു. പഞ്ചായത്ത് വന്നിട്ട് എന്ത് അവർ വന്നിട്ട് എന്ത് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിൽ ഇവരോട് പറയും. ഞങ്ങൾ സോൾട്ടായിട്ട് പറയും. അവർ പറഞ്ഞ അവർ നല്ല ആള്. അവർ വിശ്വാസ ഒരു പാവങ്ങൾക്ക് ഒരു ഇതാക്കണം നേരത്തെ കുഴിച്ചത് അപ്പൊ തന്നെ വെള്ളം കിട്ടി. അതായത് ഏറ്റവും ബുദ്ധിമുട്ട് വെള്ളമാണ് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ. ഓരോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ മാത്രം. സാധാരണ 50 വീടുണ്ട് ഇവിടെ വെള്ളമില്ല. ഭയങ്കര ക്ഷമമുണ്ട്. വെള്ളത്തിനു വേണ്ടിയുള്ള സോളിഡാരിറ്റിയുടെ വിജയം വരിച്ച പോരാട്ടത്തിന്റെ ചരിത്രം രചിക്കുന്നു മഴുവഞ്ചേരിയിലെ ദ്വീപ് നിവാസികൾ. ഇതൊരു തുമ്മല് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയിരുന്നില്ല. അങ്ങനെ സമരം ചെയ്ത് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്താണ് ഇവര് തിരിച്ചു വന്നു കാട്ടി സോളിഡാരിറ്റി പ്രവർത്തകർ വന്നിട്ട് വിളിച്ച് അവര് പറഞ്ഞ് വാ നമുക്കൊരു സമരം കൂടി ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി പറ്റൂല, സമരത്തിന് പോയിട്ട് ഞങ്ങൾ കൊണ്ട് സാധിക്കില്ല, വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ അവര് നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ടുപോയി. അവരെ കൂടി നടന്ന് ഞങ്ങള് ഞാനും എന്റെ ഈ തുരുത്തിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ സമരത്തിൽ പോയി. പിന്നെയും ഇയാ അപ്പൊ പോയി അങ്ങനെ മന്ത്രിനെ കണ്ട് നിവേദനം കൊടുത്ത് ഇയാ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി സമരം ചെയ്ത്. പിന്നെ സോളിഡാരിറ്റിയുടെ പ്രവർത്തകരാണ് അത് ഇനി വേണ്ടിട്ട് എല്ലാം ചെയ്തത്. ഞങ്ങളിവിടെ ചുരുക്കത്തിൽ പറഞ്ഞ വേണ്ട കാര്യങ്ങൾക്ക് അവര് പോവുകയും ഞങ്ങളിവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഞങ്ങള് ഒരുപാട് കാലങ്ങളായി പഞ്ചായത്തിൽ പോയി വെള്ളത്തിന് സമരം ചെയ്യലും എല്ലാവരോടും പറയുമ്പോഴും. അപ്പൊ ഞങ്ങൾ തുമ്മക്കാർ വെള്ളം കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി വെള്ളത്തിന് പോയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സമാനമില്ല വന്നിട്ട് വെള്ളത്തിന് പോണ്ടേ. അതുകാരണം അങ്ങനെ പോവാറില്ല. ഇപ്പൊ ഈ സോളിഡാരിറ്റിക്കാർ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അവരുടെ പിന്നാലെ പോയി. അവിടെ ഞങ്ങൾ ഇതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് ഈ വെള്ളത്തിന് വേണ്ടി. അവരുടെ വിറവിൽ വെള്ളം വന്നേ പിന്നെ ഞങ്ങൾക്ക് നല്ലോണം വെള്ളമുണ്ട്. ഇന്ന് വരെ ഒരുപാട് വെള്ളത്തിന് ഞങ്ങൾക്ക് പോണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കുന്നാരും കടപ്പാടുണ്ട് അവരോട്. എന്നും അവരെ കാണുമ്പോ അപ്പൊ ഞങ്ങൾ മരിക്കുന്നതിന് ഇത്രയും വലിയൊരു സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചില്ല. കേരളം 44 നദികളുള്ള ഒരു സംസ്ഥാനമാണ്. പശ്ചിമഘട്ടത്തിന്റെ സവിശേഷതകളാൽ കാലവർഷവും തുലാവർഷവും ഉള്ള ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനം. പക്ഷെ വേനൽക്കാലമായാൽ ധാരാളം ഗ്രാമങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത് ഒരു നിത്യ അനുഭവവുമാണ്. കേരളത്തിലെ സർക്കാരിന്റെ കീഴിൽ വളരെ വലിയ കുടിവെള്ളക്ഷാമത്തിന് പരിഹരിക്കുന്ന പദ്ധതികളുണ്ട്. പക്ഷെ ഇത്തരം പദ്ധതികൾ എത്താത്ത ചെറിയ തുരുത്തുകൾ, മലയോര ഗ്രാമങ്ങൾ, തീരദേശ മേഖലയിലെ പല ഗ്രാമങ്ങൾ, കോളനികൾ എന്നിവ കേരളത്തിലെ സുലഭമാണ്. ഇത്തരമൊരവസ്ഥയിലാണ് സോളിഡാരിറ്റി ചെറിയ കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത്. സർക്കാരിന്റെ പദ്ധതികൾ എത്താത്ത മലയോര മേഖലകളിലും കോളനികളും കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ വിലമതിക്കുന്ന 50 പ്രൊജക്ടുകളാണ് സോളിഡാരിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. സോളിഡാരിറ്റി സമരത്തിനും സേവനത്തിനുമൊപ്പം കഥയും കവിതയും നാടകവും ചലച്ചിത്രവും പഠനവും ഗവേഷണവും കൈമുതലായുള്ള യുവജന പ്രസ്ഥാനമാണ്. ഓരോ വിഷയവും പഠിച്ചു മാത്രം ഇടപെടുക എന്നതിനൊപ്പം പഠനത്തെയും ഗവേഷണത്തെയും സ്വയം ഒരു ഇടപെടലാക്കുകയായിരുന്നു സോളിഡാരിറ്റി. കവിതയില്ലാത്ത കേരളത്തിന്റെ തെരുവിൽ സോളിഡാരിറ്റി പൊരുതുന്ന യൗവനത്തിന്റെ കവിതയാവുകയായിരുന്നു. ചെങ്ങറയിൽ നടന്ന ഐതിഹാസികമായ സമരത്തിന് അരികൊണ്ടും സമരം കൊണ്ടും മാത്രമല്ല സോളിഡാരിറ്റി ഒപ്പം നിന്നത്. സോളിഡാരിറ്റി പ്രസിദ്ധീകരിച്ച ചെങ്ങറ ഐക്യദാർഢ്യ പുസ്തകം ചെങ്ങറ സമരത്തിന് നൽകിയ അക്ഷരത്തിന്റെ ഐക്യദാർഢ്യമായിരുന്നു. പ്രസാധനത്തെ എന്നും സോളിഡാരിറ്റി ഒരാക്ടിവിസമാക്കി മാറ്റുകയായിരുന്നു. നിർണായകമായ സന്ദർഭങ്ങളിലെല്ലാം പുസ്തക പ്രസാധനവുമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. സോളിഡാരിറ്റിയെ പരിശോധിച്ചാൽ അത് സ്വയം തന്നെ ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റിയുമായി ഏതോ അർത്ഥത്തിൽ ബന്ധപ്പെടാത്ത സാംസ്കാരിക പ്രവർത്തകർ കേരളത്തിൽ വളരെ വിരളമായിരിക്കും. നിങ്ങൾ ഒരുക്കമാണോ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ, സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കാൻ, വർഗീയതയെ തോൽപ്പിക്കാൻ? നിങ്ങൾക്ക് സോളിഡാരിറ്റിയിൽ ഇടമുണ്ട്. ഒരു സുഹൃത്തായി സോളിഡാരിറ്റി കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന ജനകീയ സമരങ്ങളുടെ വേദികളിൽ വെച്ചാണ് സോളിഡാരിറ്റി ഞാൻ കാണുന്നത്. അതായത് പ്ലച്ചിമട മുതൽ കരിമണൽ ഖനനം, ഇപ്പൊ ഏറ്റവൊടുവിൽ കിനാലൂർ വരെയുള്ള വേദികളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഉയർത്താൻ, സമരങ്ങളോടൊപ്പം നിൽക്കാൻ അവർ കാണിക്കുന്ന ഒരു പ്രത്യേക മനോഭാവമാണ് അവരെ കൂടുതൽ എന്നിലേക്ക് ആകർഷിച്ചത്. ആ അർത്ഥത്തിൽ സമരവേദികളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഉപേക്ഷിച്ചു പോകുന്ന വേദികളിൽ, അവർക്ക് പലപ്പോഴും അഭിപ്രായമില്ലാത്ത വേദികളിൽ, പ്രത്യേകിച്ചും ആധുനിക ഈ സാമ്രാജ്യത്വ മുതലാളിത്തത്തിന്റെ അധിനിവേശത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇരകൾ അവരോടൊപ്പം നിൽക്കാൻ, അവരുടെ സമരത്തിൽ കൂടെ നിൽക്കാൻ സോളിഡാരിറ്റി കാണിക്കുന്ന ഒരു താല്പര്യം, അതുതന്നെയാണ് സോളിഡാരിറ്റിക്ക് ഇന്നിട്ടുള്ള പ്രസക്തി. സോളിഡാരിറ്റിയുമായി ആദ്യകാലം തൊട്ടേ എനിക്ക് ബന്ധപ്പെടുവാനിട വന്നിട്ടുണ്ട്. സോളിഡാരിറ്റി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഐക്യപ്പെടുക എന്ന പൂർണമായ അർത്ഥത്തിൽ ആ പ്രസ്ഥാനവുമായി ഒട്ടേറെ കാര്യങ്ങളിൽ എനിക്ക് താതാൽമ്യപ്പെട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ കേരളത്തിൽ നടന്ന സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ സോളിഡാരിറ്റിയുടെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അവരോട് എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവുമാണ് തോന്നിയിട്ടുള്ളത്. വളരെ കൃത്യമായ ആത്മാർത്ഥതയുള്ള എടുത്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവരോട് വളരെ സ്നേഹവും അവരോടൊരു ബഹുമാനവും മനസ്സിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഞാൻ അംഗീകരിക്കുന്നത്, അത് ഒരു വിമർശനമുണ്ട്. സോളിഡാരിറ്റി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അപജയത്തിൽ നിന്നാണ് സോളിഡാരിറ്റി ഉയർന്നു വന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ അംഗീകരിക്കുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാന അപജയത്തിൽ നിന്ന് മാത്രമല്ല അല്ലത്, വാസ്തവത്തിൽ നമ്മുടെ കാലഘട്ടം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സാമൂഹ്യവും സാർവദേശീയവും ദേശീയവുമായ സാമ്പത്തിക സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അധികാരത്തിലെ പ്രശ്നങ്ങളെയും പുനർനിർണ്ണയിക്കേണ്ട ഒരു പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിന് മാത്രം ഉന്നയിച്ച പോരാ, നമ്മുടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് മതപരവും ജാതിയവും അതുപോലെ ലിംഗപരവും ഭാഷാപരവും ഗോത്രപരവും പീഡനം അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും സമ്പത്തിലും അധികാരത്തിലും പദവിയിലും പങ്കാളിത്തം കൊടുക്കേണ്ട ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ആവശ്യകത ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു സാർവദേശീയമായൊരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ സോളിഡാരിറ്റിയെ കാണുന്നത്. 2003 മുതലക്കുടം കേന്ദ്രമാക്കി ഒരു പരിസ്ഥിതി സംരക്ഷണ സമിതി നമ്മൾ രൂപവൽക്കരിക്കുകയുണ്ടായി. അപ്പൊ അന്ന് മുതൽ വയൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നപ്പോൾ സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ തന്നെ വന്ന് കാണുകയും ഈ വിഷയങ്ങളിൽ അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമുണ്ടായ സംരംഭങ്ങൾ, അതായത് ഞങ്ങളിവിടെ വയലെ നശിപ്പിക്കുന്നതിനെതിരെ തടയുകയായി ആണ് ചെയ്തിരുന്നത്, അല്ലാതെ ബോധവൽക്കരണമല്ല. ബോധമില്ലാത്ത ഒരു ജനത കേരളത്തിലില്ല. അപ്പോൾ വയൽ നശിപ്പിക്കുന്നതിനെതിരെ തടച്ചിൽ അങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മുതലക്കുടം പരിസ്ഥിതി സംരക്ഷണ സമിതിയോടൊപ്പം നിലകൊണ്ട് സോളിഡാരിറ്റി എന്ന സംഘടനയാണ്. നമുക്ക് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ വിജയിപ്പിക്കാം, ഇന്ത്യയുടെ സമൃദ്ധിക്ക് യത്നിക്കാം. രണ്ടു വർഷത്തിലേറെയായി ചേട്ടങ്ങനെ ഇരിപ്പിലായിട്ട് ഓരോരുത്തരുടെ സഹായങ്ങൾ കൊണ്ടും സോളിഡാരിറ്റിയുടെ സഹായം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോണത്. മരുന്ന് വാങ്ങിക്കാൻ ഇവർ ഞങ്ങൾക്ക് തരുന്ന പൈസ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരേ ആഴ്ചയിലും മാസത്തിലൊക്കെ ഞങ്ങൾ മരുന്ന് വാങ്ങിച്ചും ആളെ മുന്നോട്ട് ഇപ്പൊ ഇതുവരെ എത്തിച്ചത്. ഇതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നില്ല. ഇതുവരെ ആയി കിട്ടിയത് തന്നെ ദൈവത്തിന്റെയും ഓരോരുത്തരുടെ സഹായം കൊണ്ട് മാത്രം. ജീവിതയാത്രയിൽ തളർന്നു വീണവരെ കൈപിടിച്ചുയർത്താം, അശരണർക്ക് ആശ്വാസമാകാം, പാവങ്ങളുടെ പടയാളിയാകാം. അതിനായി ഈ സുഹൃത്തുക്കൾ തെരഞ്ഞെടുത്ത വഴിയിൽ നിങ്ങളും അണിചേരുക, ഒന്നിച്ച്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനായിട്ടാണ് പൊതു
പ്രവർത്തന രംഗത്തേക്ക് വന്നത് വളരെ സ്കൂൾ തലത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ സി പി ഐ എം എൽ റെഡ് ഫ്ലാഗിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളുമായി എന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുകയും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ആയിട്ട് അടുത്തപ്പോ കൃത്യമായൊരു ഉത്തരവും ഒരു ഉന്മേഷവും കിട്ടുകയുണ്ടായത്. അതിനുശേഷം ഇപ്പോ സോളിഡാരിറ്റിയിൽ 5-6 വർഷത്തോളമായി പ്രവർത്തന രംഗത്തുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. പക്ഷേ പൊതുപ്രവർത്തന മേഖല ശരിയല്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സോളിഡാരിറ്റിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അപ്പോൾ സോളിഡാരിറ്റി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് എനിക്കൊരു അറിവില്ലായിരുന്നു. പിന്നീട് സോളിഡാരിറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപഴകിയപ്പോഴാണ് സോളിഡാരിറ്റി എന്ത് ചെയ്യുന്നു, എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതും സോളിഡാരിറ്റിയോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ തയ്യാറായത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ സജീവ പ്രവർത്തനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ വളരെ ചുരുക്കം ആളുകൾ ഉള്ളതെങ്കിലും അവരുമായിട്ടുള്ള ബന്ധം എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഒന്ന്, അവരുടെ ആത്മാർത്ഥത. രണ്ട്, അവരുടെ സത്യസന്ധത. രണ്ട്, ജനങ്ങളുടെ വിഷയത്തിൽ അവർ കാണിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത. ഇത് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ സോളിഡാരിറ്റിയിൽ കടുക്കാനും സോളിഡാരിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനും ശ്രമിച്ചത്. ഞാൻ സോളിഡാരിറ്റിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അറിഞ്ഞ 2 വർഷമായി അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിന്റെ സെക്രട്ടറി ആയിട്ടും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. സോളിഡാരിറ്റി എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരളത്തിൽ നിർബന്ധമായും ആവശ്യമാണ്. കാരണം നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം ഇന്നില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ യുവാക്കളോട് എനിക്ക് പറയാനുള്ള, ജാതി മത ഭേദമന്യുള്ള യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നന്മയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, തീവ്രവാദത്തെ എതിർക്കുന്നവരുണ്ടെങ്കിൽ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സോളിഡാരിറ്റിയിൽ അംഗമാവണമെന്നാണ്. കാരണം ഇന്ന് സോളിഡാരിറ്റി എന്ന് പറയുന്നത് കേരളത്തിന്റെ യുവത്വമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ കേരളീയ സമൂഹത്തിനുള്ള ഏറ്റവും മഹത്തായ ഒരു സംഭാവനയായിരുന്നു 2003 കേരളത്തിന് സമർപ്പിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന സംഘടന. ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം അവയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിശ്ചലാവസ്ഥയെ നേരിട്ട ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന ഒരു സംഘടനയെ കൈരളിക്കായി സമർപ്പിക്കുന്നത്. സോളിഡാരിറ്റി രൂപം കൊള്ളുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ യുവത ഒന്നുകിൽ അരാഷ്ട്രീയവാദികളായി മാറിക്കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളാൽ ആകർഷിക്കപ്പെട്ടിരുന്നു. മൂന്നാമതൊരു വിഭാഗമാകട്ടെ മദ്യത്തിന്റെയും മദിരാക്ഷികളുടെയും അടിമകളായി തിന്മകളുടെ പിന്നാലെ നെട്ടോട്ടമോടുകയായിരുന്നു. ഈ ഘട്ടത്തിൽ യുവാക്കളുടെ കർമ്മശേഷിയെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നത്. വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, അഭിമാനത്തോടുകൂടി എടുത്തു പറയാൻ കഴിയുന്ന വിധം സോളിഡാരിറ്റി അതിന്റെ വഴിയിലൂടെ ബഹുദൂരം മുന്നോട്ടു പോയിരിക്കുകയാണ്. ഇത് വിപ്ലവപാത, വിമോചനത്തിലേക്കുള്ള വഴി, ദൈവത്തിലേക്ക് മുഖം തിരിച്ചുള്ള യാത്ര. വരിക, നമുക്ക് കൈകോർക്കാം.